പച്ചക്കിളിപ്പവിഴപാൽ വർണ്ണമൊത്തല കൊച്ചുങ്ങളഞ്ചന്ന നിൽപാണു ശംഭോ. ജയറാം പാടിയത് ശിവശംഭോ ശംഭോ എന്നാണെങ്കിൽ ഇവിടെ വന്ന് കയറിയപ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയത് എന്റെ അമ്പോ അമ്പോ. കൊച്ചിയിലെ ആൺകുട്ടികൾ കോട്ടയത്തെ പെൺകുട്ടികളെ പറ്റി പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്ന കോളേജ് ആ കോളേജിലാണ് ഇപ്പൊ ഞങ്ങൾ. മാത്തു എന്നോട് പറയുകയായിരുന്നു, കല്ലു ഈ നരച്ച താടിയൊക്കെ വെച്ചുകൊണ്ട് പോയി അസംപ്ഷൻ കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരൊറ്റ പെൺകുട്ടികൾ നോക്കില്ല, മുഴുവൻ എടുത്ത് കളഞ്ഞിട്ട് പോയാൽ മതി. അങ്ങനെയാണ് ഞാൻ ഈ കൊല്ലത്തിലായത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കളിക്കാനൊരു ഇത്തിരി സ്ഥലം തരാവോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് സെക്യൂരിറ്റി പറഞ്ഞു മീശയുള്ള കുട്ടികളെ ഒന്നും ഇങ്ങോട്ട് കയറ്റത്തില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു മീശ കളഞ്ഞിട്ടാണെങ്കിലും ശരി ഞങ്ങൾ ഈ കോളേജിൽ കയറിയിരിക്കുന്നു. അങ്ങനെ ശരിക്കും മാത്തു മാത്തു കുട്ടിയായി. സ്വന്തം മീശ കളഞ്ഞ് ത്യാഗം സഹിച്ചിട്ടാണ് ഞങ്ങളിവിടെ കയറിയിരിക്കുന്നത്. ജീവൻ കളഞ്ഞ് ഒരുപാട് പേർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയതുപോലെ മീശ കളഞ്ഞ് ഞങ്ങൾ അസംപ്ഷൻ കോളേജിൽ എത്താനായിട്ട് പൊരുതി നേടിയതാണ് ഈ അവസരം. മാത്തു, അസംപ്ഷൻ കോളേജിലെ സുന്ദരികൾ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാ മാത്തു. കല്ലുണ്ടേ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഒരു ലെവല്, രണ്ട് ലെവല്, മൂന്ന് ലെവല് കണ്ടോ? എന്നാ പിന്നെ നമുക്കങ്ങ് തുടങ്ങിയാലോ? തുടങ്ങാം. അസംപ്ഷൻ കോളേജിലെ സുന്ദരി കുട്ടികളൊക്കെ റെഡിയാണോ? ഇപ്പോഴവർ ശരിക്കും റെഡിയായി കേട്ടോ. ഉടൻ പണത്തിലെ വിജയികൾക്ക് സമ്മാനം നൽകുന്നത് പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് ആണ്. ഏറ്റവും ആദ്യത്തെ മത്സരാർത്ഥി ഉടൻ പണം കളിക്കാനായിട്ട് എ ടി എമ്മിനോട് നേരിട്ട് മത്സരിക്കാനായിട്ട് ഈ സുന്ദരി കുട്ടികൾക്കിടയിൽ നിന്ന് വരികയാണ് ഗോപിക. കല്ലു, മാത്തു, ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുമ്പോഴേ സ്വാഭാവികമായിട്ടും ഗോപിക എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെങ്കിലും ഇവിടെ ഉണ്ടാകണമായിരുന്നു. ഗോപികമാരുടെ ആ നമ്മളെയാണോ നീ? പോരാ. ഗോപികയുടെ ചോദിക്കാം, കല്ലു മാത്തു മീശ ഉള്ളതാണോ നല്ലത് മീശ ഇല്ലാത്തതാണോ നല്ലത്? മാത്തു പണി പാളി വച്ചു. മീശ ഉള്ളത് അവർക്ക് ഇഷ്ടമെന്നാ പറയുന്നത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോ ഇവര് സമ്മതിച്ചിട്ടില്ലെങ്കിലും ശരി, സെക്യൂരിറ്റിനെ തല്ലിട്ടാണെങ്കിലും ശരി, മീശയുള്ളൊരു ദിവസം, താടിയുള്ളൊരു ദിവസം ഞങ്ങൾ വീണ്ടും വരും. വീണ്ടും വരും.
അത് പൊളിച്ചു മാത്തു. ഗോപിക എന്താണ് മുടി വേണ്ടെന്ന് തീരുമാനിക്കുന്നത്? ഞാൻ ഈ കോളേജിലെ സ്പോർട്സിലെ ഒരു സ്പോർട്സ് ടീമിലെ ഒരു മെമ്പറാണ്. അത്ലറ്റിക്സ് ആണ്. പോൾ വാൾട്ടും ജാവലിനാണ് എന്റെ ഇവന്റ്. അല്ല, ഞാൻ വിചാരിച്ചു സാധാരണ ഒരു പെൺകുട്ടി വന്നിട്ട് ഉടൻ പണം കളിക്കാൻ നിൽക്കുമ്പോ കാലുകൊണ്ട് അല്ലെങ്കിൽ പെരുവിരൽ കൊണ്ട് ഇതേ വന്ന് നിക്കുന്നതേ. നീ ചോദിക്കടാ. ഓ, ഇപ്പോഴാണ് കുറച്ച് നാണമെങ്കിലും ഞാൻ ഈ മുഖത്ത് കണ്ടത്. എന്താ പൊന്നോ, ഞാൻ വിചാരിച്ചത് ആ ഭാവമൊന്നും ഈ മുഖത്ത് വരൂല എന്നാട്ടോ. ഷോ 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 ചുമ്മാ ഷോ. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം 1000 രൂപയ്ക്കുള്ള ചോദ്യമാണ്. ഒരു രാജ്യം ഒരു നികുതി എന്ന പദ്ധതിയുടെ ഭാഗമായി വന്ന GST പൂർണ്ണ രൂപം എന്താണ്? ഗ്രേറ്റ് സർവീസസ് ടാക്സ്, ഗ്രേറ്റ് സേവിങ്സ് ടാക്സ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ഗുഡ്സ് ആൻഡ് സെയിൽ ടാക്സ്. എന്നതാ? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. വേഗം വരൂ. സുന്ദരിമാരെ, ശരിയാണോ ഉത്തരം? അസംഷന്റെ അസംഷൻ തെറ്റിപ്പോവോ? അതുകൊണ്ടാ ഞങ്ങൾ ആ പേരിട്ടിരിക്കുന്നത്. അല്ലയോ മാത്തു, ഇവിടെ ഇവരിങ്ങനെ സംസാരിക്കുമ്പോഴേ എനിക്ക് ഡോൾബി ഡിജിറ്റൽ ആയിട്ടൊക്കെ തോന്നുക. അത് തല കറക്കുന്ന ഇങ്ങോട്ട് തോന്നുന്നു. ആണോ? എന്തായാലും സാരമല്ല, ചോദിച്ചോക്കാം നമുക്ക്. ശരിയാണ് ഉത്തരമെങ്കിൽ ഗോപികയുടെ കയ്യിലേക്ക് 1000 രൂപ കിട്ടും. നോക്കാം, ശരിയാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. കൈയടിക്ക്. ശരിയാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ശരിയാണെങ്കിൽ മാത്രം. വീണ്ടും ഡോൾബി പൊന്നോ. എടിഎം, ശരിയാണോ GST ഈ ഫുൾ ഫോം? പറഞ്ഞല്ലോ, ഗോപിക നടന്നു വന്നപ്പോ ഒരു ലാലേട്ടൻ. എന്നാ പിന്നെ പണിയാ, ലാലേട്ടന്റെ ഒരു ഡയലോഗ് പറയാവോ? ശ്രീത്തും വിളുങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശുഭാരം, ഇതാ രക്താവിലെ ഗോപിക ലാലേട്ടൻ ഫാനാണ്. അതുപോലെ ഇവിടെ എത്ര ലാലേട്ടൻ ഫാൻസ് ഉണ്ട്, ഒന്ന് കൈയടിച്ചേ. ലാലേട്ടന്റെ വരെ കണ്ണു നിറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഈ കൈയടി കേട്ടാ. എന്തായാലും കോട്ടയത്തേക്ക് വരുമ്പോ KL 05 നമ്മുടെ ഏറ്റവും കൂടുതൽ കാണുന്ന രജിസ്ട്രേഷൻ അതാണ്. നമ്മുടെ ബാൻഡ് KL 05 ഇപ്പോ തൊട്ട് ബാക്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഒരു പാട്ടാവും അല്ലേ? ഒരു പാട്ടാവാം. 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 KL 05 റെഡിയാണല്ലോ. പൊളിക്ക്. അമരനാടി സുന്ദരി നീയേ, കേരളനാടി പഞ്ചമിയേ, ചെങ്കില തട്ടി തകരിമി പാടും അക്ഷരനഗരിയേ. അമരനാടി സുന്ദരി നീയേ, കേരളനാടി പഞ്ചമിയേ, ചെങ്കില തട്ടി തകരിമി പാടും അക്ഷരനഗരിയേ. ഏറ്റുമാനൂരിലെ
ഏറ്റുമാനൂരിലെ അക്കുവിളികൾ വൈക്കൽ കഷ്ടമിയും എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ വിട്ടുപോയ പോലെ തോന്നുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ റെസ്പോൺസ് ചെയ്യോ. എട്ടു നോമ്പുണ്ടേ അതകതേ, ചന്ദനക്കുടമുണ്ടേ അതകതേ, മീനപ്പൂരമുണ്ടേ അതകതേ, വിറകിലേ എട്ടു നോമ്പുണ്ടേ അതകതേ, ചന്ദനക്കുടമുണ്ടേ അതകതേ, മീനപ്പൂരമുണ്ടേ വിറകിലുണ്ടേ. അമലനാടി സുന്ദരിനീയെ, കേരളനാടി പഞ്ചമിയേ, ചങ്ങിലത്തി തകതി വിപാടും അക്ഷര നഗരിയേ. അമലനാടി സുന്ദരിയേ, കേരളനാടി പഞ്ചമിയേ, ചങ്ങിലത്തി തകതി വിപാടും അക്ഷര നഗരിയേ. ഗോപിക, ഈ സ്പോർട്സ് ഒക്കെ ആവുമ്പോൾ ഒരുപാട് നാടുകളിലേക്കൊക്കെ യാത്ര ചെയ്യാനൊക്കെ പറ്റുമായിരിക്കുമല്ലോ. എവിടെയൊക്കെ പോയിട്ടുണ്ട്? തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഗോവ, പൂനെ, മഹാരാഷ്ട്ര, റാഞ്ചി, പഞ്ചാബ് പോയിട്ടുണ്ട്, ഡൽഹി. ഇതിപ്പോ ഇതിലും ഭേദം കേരളത്തിൽ എത്ര സംസ്ഥാനമാണെന്ന് ചോദിച്ചായിരുന്നു. അല്ല, ഇന്ത്യയില്. ആ സോറി, തെറ്റിയ ഒരു സംശയം വേണ്ട, കൂവിക്കോളണം. ഒരു മടി വിചാരിക്കരുത്, കൂവി ഇല്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അർത്ഥം. ഒന്ന് കൂവിയേ. പെൺകുട്ടികളുടെ കൂവൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വേറെ ലെവലാ. മാത്തു, ഞാൻ എന്റെ സിനിമ ഡയലോഗ് പറയട്ടെ. ആ, ഇത് കേരളത്തിന്റെ പെൺകരുത്ത്. എന്നാ പിന്നെ ഞാൻ എന്റെ ഒരു ഡയലോഗ് പറയട്ടെ. ആ, ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ ഇവരങ്ങ് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടാ. ഈ മൈക്കിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിന്റെ ഡയഫ്രം പോയടാ, അടിച്ചു പോയ മട്ടാണ്. എന്തായാലും ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങിയിട്ടുള്ള ആളാണ്, അത്യാവശ്യം നല്ല ജി കെ ഒക്കെ ഉള്ള ആളാണ് അല്ലേ? ഏറെക്കുറെ. ഗോപിക്ക് ഉണ്ടല്ലോ, സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഭാവങ്ങൾ മുഖത്ത് ഇങ്ങനെ വാരി വിതറാനാണ്. അതെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴേക്കും ഭാവങ്ങൾ. ഗോപികയിൽ അറിയാതെ ഒരു ലാലേട്ടൻ ജീവിക്കുന്നുണ്ട്. ഗോപികയെ കാത്ത് അടുത്ത ചോദ്യം റെഡിയാണ്. 2000 രൂപയ്ക്കുള്ള ചോദ്യം എന്താണ്? അമ്പ, 2000 രൂപയ്ക്കുള്ള ചോദ്യമല്ല, 5000 രൂപയ്ക്കുള്ള ചോദ്യമാണ്. മാത്തു, പക്ഷേ അത് ചോദ്യമല്ല മാത്തു. അതെ, എ ടി എമ്മിനെ ആകെ വട്ടായി പോയി കഴിഞ്ഞിട്ട് ആ കൂവിലി കേട്ടതിന്റെ ഹാങ് ഓവർ ആണെന്നോളൂ. 5000 രൂപയ്ക്കുള്ള ടാസ്ക് ആണ് കിട്ടിയിരിക്കുന്നത്, ചോദ്യമല്ല. മത്സരാർത്ഥി കാണികളിൽ നിന്നും 50 ഹെയർ സ്ലൈഡുകൾ കൊണ്ടുവരിക. ഹെയർ സ്ലൈഡ്. ഹേ, ആദ്യം തീരുമാനിക്കണം. ആദ്യം തീരുമാനിക്കണം. തുടരുന്നോ പിന്മാറുന്നോ? We'll be right back.
പൂർത്തീകരിച്ചു എന്ന് അറിയിക്കുക. മാത്തു, നീ അതിന് പകരം അറിയിക്കും. ഞാൻ അറിയിക്കാം, ഞാൻ അറിയിക്കാം. അറിയിച്ചു. ബാക്ക് ടു പൊസിഷൻ. ഒരാളുടെ മുൻപിലും കൈ നീട്ടരുത് എന്നുള്ള കാർന്നോമാരൊക്കെ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ നല്ല രീതിയിൽ കൈ നീട്ടി, പക്ഷെ അതി കൂടുതൽ ആവേശത്തോട് കൂടിയിട്ട് അസംഷൻ കോളേജ് മൊത്തം. സാധാരണ എപ്പോഴും പെൺകുട്ടികളെ പറ്റി പറയുന്നത് കുശുംബ് അസൂയൊക്കെ പെൺകുട്ടികൾക്ക് കുറച്ച് കൂടുതൽ ദൈവം കൊടുത്തിട്ടുണ്ടതാണ്. പക്ഷേ ഇന്ന് അസംഷൻ കോളേജിൽ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറെ പേര് സ്ലൈഡുമായിട്ട് ഓടുമായിരുന്നു. എന്നെ മുടി അങ്ങ് പോവാണെങ്കിൽ പോട്ടെ, ഭദ്രകാളി ആവാണെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് മാത്തു. അതിൽ 49 ഉള്ളൂങ്കിൽ എന്ത് ചെയ്യും? പെടും. 49 ഉള്ളൂങ്കിൽ എറിഞ്ഞു വന്നിട്ടുണ്ടെന്ന് കണ്ടിട്ടെ. പെൺകുട്ടികളുടെ ഒരു അസംഷൻ വെച്ചിട്ട് പറ, ഇതിപ്പോ എത്ര സ്ലൈഡ് ഉണ്ടാവും? ഒരാളോട് ചോദിക്കാം, ചോദിക്കട്ടെ, ചോദിക്കട്ടെ. 60. 60 ആണോ? 60. 60 ഭയങ്കര ഒറ്റ കേട്ടാ. 65. കുറച്ചുകൂടി മീതെ നമുക്ക് നോക്കിയാലോ. കല്ലു, ഇമാതിരി പരിപാടിക്ക് കല്ലു ഭയങ്കര ബെസ്റ്റാ. മാത്തു, മാത്തു, ഈ ജുബ്ബ ഇട്ട നന്നായടാ. പിടിച്ചോ, പിടിച്ചോ. ഇതിന് മുൻപേ ഞാൻ ഇങ്ങനെ കണ്ടിരിക്കുന്നത് ഈ ചാമ്പയ്ക്കൊക്കെ പറയ്ക്കുമ്പോ ചേച്ചിമാർ ഓടി വരും. വീണല്ലേ, വീണല്ലേ, നിലത്ത് വീണല്ലേ എന്ന് പറഞ്ഞിട്ട് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, കെട്ടുകൂടില്ലേ, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. നിങ്ങൾക്ക് വേണ്ടി മാത്രം 100+ സ്ലൈഡുകൾ ഇങ്ങോട്ടെത്തി. അതിനർത്ഥം മുടിയഴിച്ചിട്ട് നിൽക്കുന്ന 100+ പെൺകുട്ടികൾ ഇപ്പോ ഇതിനിടയിലുണ്ട്. അവരുടെ സ്നേഹമാണ് ഇങ്ങോട്ടെത്തിച്ചത്. ആ സ്നേഹമാണ് ഇനി ഗോപിക സ്വന്തമാക്കാൻ പോകുന്ന 5000 രൂപയിലുള്ളത്. ഗോപികനെ ഇവിടെ പിള്ളേരെ വിളിക്കുന്നത്, അളിയോ പോവാന്നേ, അങ്ങനെയാന്നോ? ഗോവിന്ദോ, ഗോവിന്ദോ, അങ്ങനെ വിളിക്കുന്നത്? എന്നെ അടുത്തറിയുന്ന എല്ലാ ഫ്രണ്ട്സും എന്നെ അങ്ങനെ വിളിക്കാറ്. എന്നാ പിന്നെ അസംഷൻ കോളേജ് ഒന്ന് വിളിച്ചേ, അടുത്തറിയാവുന്ന കുട്ടികളാവട്ടെ. അല്ലാരെ ഗോവിന്ദോ, ഗോപിക 5000 രൂപ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എടിഎം, എന്താണ് അടുത്ത ചോദ്യം? ഉത്തേജക മരുന്ന് വിവാദത്തിൽപ്പെട്ട രാജ്യാന്തര വനിതാ അത്ലറ്റിക് താരം ജാക്കി ജോയ്നർ, വിൽമ റുഡോൾഫ്, മരിയൻ ജോൺസ്, മാർഗരറ്റ് കോട്ട്. ലൈഫ് ലൈൻ എടുക്കാം, അല്ലെങ്കിൽ കയ്യിലുള്ള 5000 രൂപയ്ക്ക് പിന്മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലൈഫ് എടുക്കാം, ലൈഫ് എടുക്കാം. ആൾക്കൂട്ടം സജസ്റ്റ് ചെയ്തിരിക്കുന്നു, ആൾക്കൂട്ടത്തോട് ചോദിക്കാം. ഉത്തേജക മരുന്ന് വിവാദത്തിൽപ്പെട്ട വനിതാ അത്ലറ്റിക് താരം ആരാണ്? മരിയൻ ജോൺസ്. ഉറപ്പിക്കുന്നോ? ഉറപ്പിക്കാം. എല്ലാരും അതേ അതേ എന്നാണ് വിളിക്കുന്നത്. ഉറപ്പിക്കുന്നോ? ഇത്രയും ഹെയർ ക്ലിപ്പ് ഒക്കെ തന്നെ എന്നെ സഹായിച്ചതല്ലേ, അവരുടെ വഴിയെ പോവാം. മരിയൻ ജോൺസ്, വേഗം വരൂ. മരിയൻ ജോൺസിനെ മിക്കവാറും വീട്ടിലൊക്കെ മറിയാമോ എന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത് അല്ലേ? മറിയാമോ ചതിക്കോ? ഇല്ല. മറിയാമോ? ആ, ഭയങ്കരമായിട്ട് വിളിയൊക്കെ കേൾക്കുന്നുണ്ട്. ചോദിച്ചോക്കാം നമുക്ക്. മരിയൻ ജോൺസ് എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ചോദിച്ചോക്കാം.
ശരിയായിട്ടുള്ള ഉത്തരമാണോ? മരിയൻ ജോൺസ്. ചോദിക്കാം, ഗോവിന്ദനെ തേടി അടുത്ത ചോദ്യം ഏതാണെന്ന്. എ ടി എം ഒരു പടി കൂടി മേലെ നിൽക്കുന്നു. 20,000 രൂപയുടെ ചോദ്യമാണ് ഇനി ഗോവിന്ദനെ തേടി വരുന്നത്. ബോഡി ഗാർഡ് എന്ന ഹിന്ദി സിനിമയുടെ സംവിധായകൻ ആരാണ്? പ്രിയദർശൻ, സിദ്ദീഖ്, കരൺ ജോഹർ, രോഹിത് ഷെട്ടി. ബോഡി ഗാർഡ്, ഹിന്ദിയിൽ ബോഡി ഗാർഡ്. ഓർമ്മയില്ല? സൽമാൻ ഖാൻ ബോഡി ഒക്കെ കാണിച്ചിട്ട് സിനിമ കണ്ടിട്ടുണ്ട്. സംവിധായകനെ ആരാ ഓർക്ക? എടുക്കേണ്ടി വരുമോ ഗോവിന്ദോ? തീരുമാനം എടുക്കണം. സിദ്ദീഖ്. ഓപ്ഷനാണ്. അങ്ങനെ വാ. ബോഡി ഗാർഡ് എന്ന് പറയുന്ന സിനിമ തമിഴിൽ ചെയ്തപ്പോൾ അതിന്റെ പേര് കാവലൻ എന്നായിരുന്നു. മലയാളത്തിന് അതിൻ്റെ പേരെന്തായിരുന്നു? ബോഡി ഗാർഡ് തന്നെയായിരുന്നു. ബോഡി ഗാർഡ് തന്നെയായിരുന്നു. പക്ഷേ തമിഴിലും മലയാളത്തിലും സിദ്ദീഖ് സാറാണ് അല്ലേ? ഹിന്ദിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. എനിക്കുണ്ട് ഡൗട്ട്. അതിൻ്റെ വിശ്വാസം സിദ്ദീഖ് സാർ ആയിരിക്കുമോ ചെയ്തിട്ടുള്ളത്? ഉറപ്പാണോ? അതെ. ഉള്ളിക്ക് ഹിന്ദിയൊക്കെ അറിയോ? എന്ത് വിശ്വസിച്ചിട്ടാ ഈ സിദ്ദീഖ് എന്ന് കുത്തിയത്? ഹലോ ഹലോ, ഇവിടെ ഇവിടെ നേരെ നോക്കി. എന്ത് വിശ്വസിച്ചിട്ടാ ഇവിടെ കുത്തിയത്? സിദ്ദീഖാണ്. എനിക്ക് സിദ്ദീഖിനെ നന്നായിട്ട് അറിയാം. സിദ്ദീഖാണ്. എനിക്ക് സിദ്ദീഖിനെ നന്നായിട്ട് അറിയാം. അതെ, ഒരു കാര്യം ചോദിക്കട്ടെ. ഈ കോട്ടയം ഈ സ്ലാങ് വന്നേ സിദ്ദീഖാണ്. എനിക്ക് സിദ്ദീഖിനെ നന്നായിട്ട് അറിയാം. ജീവിതം കഴിയുന്നു പോകുമ്പോ അങ്ങനെ ഭാഷയൊക്കെ മാറിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ മാതിരിയാണ്. ഇതിനു മാത്രം എന്നോ ഇരിക്കുന്നേ. ചോദിക്കാം നമുക്ക്. ശരിയാണ് ഉത്തരമെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് 20,000 രൂപ വരും. തെറ്റാണ് ഉത്തരമെങ്കിൽ 10,000 പകുതി 5,000 നമുക്ക് ടാറ്റ പറയേണ്ടി വരും. ചോദിക്കട്ടെ, ശരിയായിട്ടുള്ള ഉത്തരമാണോ സിദ്ദീഖ്? ഗോവിന്ദന് കുറെ പൈസ കിട്ടി, ഉദ്ദേശം ഒരു 2,50,000 രൂപ കിട്ടിയെന്ന് വെച്ചോ, എന്ത് ചെയ്യും? എന്റെ വീട് തൃശ്ശൂരാണ്. എന്റെ വീട് എനിക്ക് 1 വയസ്സ് ഉള്ളപ്പോ പണിതാണ്. അപ്പോ 20 വർഷമായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല അപ്പോ പണിതുപോലെ. അപ്പോ ഈ കഴിഞ്ഞ ദിവസമാണ് വീടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത്. എന്റെ ചേച്ചി കെട്ടിക്കാൻ ആ ഒരു ഏജായി. അപ്പൊ അച്ഛൻ എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, ഞാൻ ഇവിടെയാണ് എങ്കിൽ പോലും വീട്ടിൽ ഒരു ദിവസം പോയപ്പോ അച്ഛൻ ചോദിച്ചു വീട് നന്നാക്കാൻ വേണ്ടി ലോൺ എടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി മക്കളോടൊക്കെ ചോദിച്ചിട്ടാവാം. ഇനി പെട്ടെന്നെടുത്ത് അച്ഛൻ എന്തിനാണ് എടുക്കാൻ പോയെന്ന് ചോദിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അച്ഛൻ ചോദിച്ചു, ലോൺ എടുത്ത് നമ്മൾ വീട് നന്നാക്കാൻ പോവാണ്, എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ ധൈര്യമായിട്ട് എടുക്കുക, ഞാൻ എന്തായാലും ഇറങ്ങി സ്പോർട്സ് എന്ന് പറഞ്ഞ്. എന്തായാലും അവരെ ഞാൻ അനാദരാക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനെടുത്തോ. അച്ഛൻ ധൈര്യമായിട്ട് ലോൺ എടുത്തോളോ. ഗായത്രി എന്നാണ് എൻ്റെ ചേച്ചിയുടെ പേര്. ചേച്ചിനെ ഞാൻ കിട്ടിച്ചോളാം, അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഈ കാശപ്പോ ഗായത്രിക്ക് വേണ്ടിയല്ല, എൻ്റെ അപ്പോൾ ലോൺ എടുത്തിട്ടാണ് വീട് പണി നടക്കുന്നത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി നോക്കിയിരിക്കുക, കാരണം ഇപ്പോൾ വീട് പണി നടക്കുക. ഫുൾ അതിൻ്റെ മുഖച്ഛായയൊക്കെ മാറ്റിയാണ് പണിയണത്. അപ്പോൾ ഇനി എനിക്ക് ഓണത്തിനെ വെക്കേഷൻ ഉള്ളൂ, ഇവിടുന്ന് ടീമിൽ നിന്ന് വിടത്തുള്ളൂ. അപ്പോൾ ചെല്ലുമ്പോൾ ഒരു പുത്തൻ വീടായിട്ടായിരിക്കുക. ആ ലോൺ അടയ്ക്കാൻ വേണ്ടി അക്കാശ് ഫുൾ ഞാൻ തീർക്കും. ഞങ്ങൾ ആദ്യം മുതൽക്ക് ഒരു സംശയം പ്രകടിപ്പിച്ചായിരുന്നു, ഈ ഗോവിന്ദൻ ഗോവിന്ദൻ എന്ന് വിളിക്കുമ്പോൾ ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാവും ഷേ ഇതെന്നാ പരിപാടിയാത്, ഗോപികനെ എന്തിനാ ഗോവിന്ദൻ എന്ന് വിളിക്കണേന്ന്. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഉറപ്പായി, ഗായത്രിയുടെ പെങ്ങളല്ല ആങ്ങളെയാണ് ഗോവിന്ദൻ. ₹20,000 നേടി നിൽക്കുകയാണ് ഗോവിന്ദൻ. എത്ര രൂപകളുടെ ചോദ്യമാണ് ഇനി ഗോവിന്ദന് നമ്മൾ കൊടുക്കാൻ പോകുന്നത്? എന്റെ അമ്മോ, 50,000. 500,000 രൂപ ഗോവിന്ദന്. ചൈനയുടെ തലസ്ഥാനം ഏതാണ്? ഷാങ്കായ്, ടിയാൻജിൻ,
ബെയ്ജിംഗ്, ഷെൻസൻ. ബെയ്ജിംഗ് അറിഞ്ഞിട്ട് തന്നെയാണോ കൈയടിക്കുന്നത്? ആണോ? ആണോ? ആദ്യം അറിയിക്കേ, കാര്യങ്ങളൊക്കെ അറിയിക്കണ്ടായോ? അവിടെ ചെന്നേ, എന്നിട്ട് ഇപ്പൊ പറഞ്ഞ ഡയലോഗ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. ചോദിക്കട്ടെ, ബെയ്ജിംഗ് എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അതാണ് ചൈനയുടെ തലസ്ഥാനമെങ്കിൽ 500,000 രൂപ, 50,000 രൂപ ഇന്ന് നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ പോവുകയാണ്. അല്ലേ ഗോവിന്ദ, അല്ലേ ഗോവിന്ദ, അങ്ങാടി പാട്ടിന്റെ നീളം താ. അല്ലേ ഗോവിന്ദ, അല്ലേ ഗോവിന്ദ, അങ്ങാടി പാട്ടിന്റെ നീളം താ. അലരെ ഗോവിന്ദ, ആലെ ഗോവിന്ദ, അങ്ങാടിപ്പാട്ടിന്റെ നീളം താ. ഗോവിന്ദ 500,000 രൂപ. ഗോവിന്ദൻകുട്ടി, ഇപ്പോൾ കയ്യിൽ 50,000 രൂപയാണ്. ഇനി കുറച്ചുകൂടി സൂക്ഷിച്ച് കളിക്കണം, കാരണം ഇനി നഷ്ടപ്പെട്ടാൽ വലിയ തുകയായിരിക്കും നഷ്ടപ്പെടുക. അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ അതെങ്ങാനും തെറ്റിപ്പോയാൽ കയ്യിലുള്ള 50,000-ത്തിൻ്റെ പകുതി 25,000-ത്തിലേക്ക് നമ്മൾ താന്നു പോവും. അതുകൊണ്ട് നോക്കി കളിക്കുക, ഉത്തരം അറിയാമെങ്കിൽ മാത്രം അമർത്തുക, ഒരു ലൈഫ് ബാക്കിയുണ്ട്. പിന്മാറാനുള്ള അവസരമുണ്ട്, പിന്മാറി കഴിഞ്ഞാൽ ഇതേ തുക തന്നെ കിട്ടും. തെറ്റുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുകയുടെ പകുതിയായി മാറും, 50,000-ത്തിൻ്റെ പകുതി 25,000 ആയിട്ട് മാറും. ഓക്കെ, റെഡി ആണല്ലോ, എന്നാ ചോദിക്കട്ടെ. റെഡി. അടുത്ത ചോദ്യം എത്ര രൂപയ്ക്കുള്ളതാണെന്ന് എനിക്കറിയില്ല, ആ ചോദ്യം ഏതാണെന്ന് എനിക്കറിയില്ല. രണ്ട് നമുക്ക് ഒരുമിച്ച് ചോദിക്കാം. ചോദിച്ചോളൂ. ചോദിച്ചോളൂ. എന്താണ് ചോദ്യം? 100,000 രൂപയുടെ ചോദ്യം. 100,000 രൂപയുടെ ചോദ്യമാണ് ഗോവിന്ദനെ കാത്തിരിക്കുന്നത്. നരേന്ദ്രമോദി ഇന്ത്യയുടെ എത്രാമത്തെ മുഴുവൻ സമയ പ്രധാനമന്ത്രിയാണ്? 11, 12, 13, 14. ഒരു ലൈഫ് ബാക്കിയുണ്ട്. സുഹൃത്തിനെ വിളിക്കാം. സുഹൃത്തിനെ വിളിക്കാം. വേഗം വേഗം. ഏത് സുഹൃത്തിനെയാണ് വിളിക്കുന്നത്? ഏത് സുഹൃത്തിനെയാണ് വിളിക്കുന്നേ? ആ സുഹൃത്ത് ഒന്ന് കൈപ്പൊക്കോ, അതിന്റെ മണ്ടയിൽ നിൽക്കുന്നു. ഇതിന്റെ ആൻസർ അറിയുന്ന സുഹൃത്ത് കൈപ്പൊക്കിയാലും മതി. ഒന്ന് കൈപ്പൊക്കിയാൽ മതി ആൻസർ അറിയാവുന്ന സുഹൃത്ത്. വേഗം വേണം. നരേന്ദ്രമോദി ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ്? വരുന്നുണ്ടോ? വരുന്നുണ്ടോ? ആ വരൂ. തട്ടത്തിൻമറയത്തെ പെണ്ണേ. സെറ്റാണോ? എന്താ പേര്? സൽമ. സൽമ ഏത് നാട്ടുകാരിയാ? കൊല്ലം. കൊല്ലം. കൊല്ലം കണ്ടവനെ ഇല്ലം വേണ്ട. ആ അതെ, കാര്യങ്ങൾ ഇതൊന്നുമല്ല. ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി? 14th. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, വേണമെങ്കിൽ അഭിപ്രായം ഇപ്പൊ മാറ്റാം. ഇതിനെ അമർത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വീട് വീട് എന്നൊരു ലക്ഷ്യവുമായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾ എല്ലാവരും ചേച്ചിട്ട് തന്നെ ഉണ്ട്. ഉറപ്പിക്കുന്നോ? ഉറപ്പിക്കാം. എത്രാമത്തെ പ്രധാനമന്ത്രി? 14th പ്രധാനമന്ത്രി. വേഗം അമർത്തോ. ഇവിടെ എന്തിനാ പഠിക്കുന്നത് സൽമ? ഇവിടെ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് ആണ്. സൽമയുടെ കണക്കൂട്ടൽ തെറ്റുമല്ലോ മോനെ എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. കണക്ക് പിഴച്ച ആ കൊച്ചിന്റെ കയ്യിലുണ്ടായിരുന്ന 50,000-ത്തിന്റെ പകുതിയാവും. പോയാ പോകട്ടെ എന്ന്.
അങ്ങനെയല്ല നിൽക്കുന്നത്. ഈ കുട്ടിക്ക് വേണ്ടി ഞാനതൊന്ന് ത്യജിക്കും. ത്യജിക്കേണ്ട വരോ വേണ്ടേ ഒന്ന് ചോദിച്ചു നോക്കാം. നമുക്ക് ചോദിക്കട്ടെ? ചോദിക്കാം. 14-ാമത്തെ പ്രധാനമന്ത്രിയാണോ നരേന്ദ്രമോദി? 14-ാമത്തെ പ്രധാനമന്ത്രിയാണോ? അതെ, സൽമ വന്ന് ഉത്തരവൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു ഉമ്മ പോലും കൊടുത്തില്ല. എന്തായാലും സൽമ 100,000 രൂപയിലേക്കാണ് ഗോവിന്ദനെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെറും കൈയോടുകൂടിയിട്ട് മടക്കി വിടില്ല. വീസ്റ്റർ നൽകുന്ന ഒരു ഉഗ്രൻ ഗിഫ്റ്റ് ആമ്പർ സൽമയ്ക്ക് ഞങ്ങൾ സമ്മാനമായിട്ട് നൽകുകയാണ്. കല്ലു ഇനി സൂക്ഷിച്ച് കളിക്കണം. കയ്യിൽ കിട്ടിയ 100,000 കളയാതിരിക്കാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം എത്ര രൂപയ്ക്കുള്ളതാണ്? എന്താണ് ചോദ്യം? 150,000 രൂപയ്ക്കുള്ള ചോദ്യമാണ് ഗോവിന്ദനെ തേടി എത്തുന്നത്. 1867 റഷ്യയിൽ നിന്ന് അമേരിക്ക വിലക്ക് വാങ്ങിയ പ്രദേശമേത്? ഡയമണ്ട് ദ്വീപുകൾ, അലാസ്ക, ബഹാമസ്, മൾഡോവ. അമേരിക്ക കാശിന് മേടിച്ച പ്രദേശം 1867 67 അറിയോ? എന്താ ചെയ്യണേ? എന്താ പ്ലാൻ? ലൈഫൊക്കെ തീർന്നു. കറക്കി കുത്തുന്നോ? ഇല്ല. കറക്കി കുത്തണോ? വേണോ? എന്താ ചെയ്യണേ? എന്താ ചെയ്യണേ? ക്വിറ്റ്. ക്വിറ്റ്. ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ ഏത് പറയുമായിരുന്നു? അലാസ്ക. അലാസ്ക പറയി. ആണോ? അല്ലേ? ആണോ? അതെ, അലാസ്ക ആയിരുന്നു ഉത്തരം. എന്ത് ചെയ്യാം, കിട്ടിയ കാശ് കളയണ്ടെന്ന് വിചാരിച്ച്. അതേ അർഹിച്ചിട്ടുള്ളൂ. ഗോവിന്ദൻ അർഹിച്ചത് കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. 100,000 രൂപ അസംഷൻ കോളേജിന്റെ ആവേശത്തിന്റെ നടുവിൽ നിന്ന് മത്സരിച്ച് ഗോവിന്ദൻ സ്വന്തമാക്കിയിരിക്കുന്നു. ആക്ച്വലി ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെയായിരുന്നു എനിക്ക് ഇങ്ങനെ ഇവിടെ ഒരു അവസരം കിട്ടിയത് മത്സരിക്കാൻ. അപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഞാനൊരു ഈ അസംഷൻ കോളേജിലെ സ്പോർട്സിലൊരു മെമ്പറാണ്. അപ്പോൾ എൻ്റെ സ്പോർട്സിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ വാങ്ങാമെന്നുള്ളൊരു ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ തുക കൂടിക്കൊണ്ടിരിക്കുന്ന വളാണ് ആ ചിന്ത ഞാൻ പതുക്കെ എൻ്റെ വീട്ടുകാര്യങ്ങളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. എൻ്റെ വീട് എനിക്ക് 1 വയസ്സുള്ളപ്പോൾ പണിതാണ്. അപ്പോൾ 20 വർഷമായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ പണിതുപോലെ അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, ഞാൻ ഇവിടെയാണ് എങ്കിൽ പോലും വീട്ടിൽ ഒരു ദിവസം പോയപ്പോൾ അച്ഛൻ ചോദിച്ചു, വീട് നന്നാക്കാൻ വേണ്ടി ലോൺ എടുക്കാൻ പോവാണ്, എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനെടുത്തോ. ചേച്ചിനെ ഞാൻ കിട്ടിച്ചോളാം, അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഉറപ്പായി, ഗായത്രിയുടെ പെങ്ങളല്ല ആങ്ങളെയാണ് ഗോവിന്ദൻ. എന്റെ വീട്ടിലെ ആൺകുട്ടി തന്നെയാണ് ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം.
അപ്പോൾ എനിക്കാണ് ഒരു ചേട്ടനിൽ നിന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി തന്നെ ഞാനും ഏറ്റെടുക്കുന്നുണ്ട്. എൻ്റെ ചേച്ചി ഇപ്പോൾ എംടെക്കിന് പഠിക്കുകയാണ്. അപ്പോൾ ഈ സ്പോർട്സിന് ഇറങ്ങിയതിൽ പിന്നിൽ അങ്ങനെ ഒരു ലക്ഷ്യം കൂടിയുണ്ട്. എൻ്റെ ചേച്ചീനെ എനിക്ക് നല്ല രീതിയിൽ കെട്ടിച്ചയക്കണം. അതെൻ്റെ ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴും പറയുമായിരുന്നു, അന്ന് അർത്ഥം അറിയില്ലെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം പറയുമായിരുന്നു. ഇപ്പോൾ അത് സാക്ഷാത്കരിക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതെ, അപ്പനെ വിളിച്ചു പറയുന്ന സ്റ്റൈലിലൊന്ന് വിളിച്ചു പറഞ്ഞു തൃശ്ശൂർ ഭാഷയിൽ. ഒരു ലക്ഷം കിട്ടിയെന്ന് അപ്പനോട് എങ്ങനെ പറയും? ഹലോ അച്ഛാ, ഞാനന്ന് ലോൺ തിരിച്ചടിക്കാന്ന് പറഞ്ഞ കാര്യം അച്ഛന് ഓർമ്മയുണ്ടോ? ഉണ്ടല്ലേ. എങ്കിൽ അതിലൊരു 100,000 ഞാൻ വേണമെങ്കിൽ ഇപ്പം തന്നെ തരാം. ഇനിയിപ്പോൾ അങ്ങനെ ഒരു കാര്യം ഓർമ്മയില്ലെങ്കിൽ എനിക്കൊരു 50,000 രൂപ കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു സ്പൈക്സ് വാങ്ങണം എൻ്റെ ഇവന്റിന് വേണ്ടിയുള്ള. അങ്ങനെ അല്ലറ ചില്ലറ കണ്ട കയ്യിലേക്ക് കാശ് വന്നപ്പോ അവനവന്റെ ആവശ്യങ്ങളൊക്കെ കൂടി കേട്ടാ. എന്തായാലും 100,000 രൂപ സ്വന്തമാക്കിയിരിക്കുന്നു. കല്ലു ഐശ്വര്യമായിട്ട് ആ 100,000 രൂപ അസംഷൻ കോളേജിന്റെ സ്നേഹത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് നമുക്ക് ഗോവിന്ദൻ കുട്ടിക്ക് കൈമാറാം. കൺഗ്രാജുലേഷൻസ്, നല്ലൊരു കൈ. ഉടൻ പണത്തിൽ വിജയികൾക്ക് സമ്മാനം നൽകുന്നു പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്. ഇനി ഇപ്പൊ ഒരു പാട്ട് കേൾക്കാൻ തോന്നില്ലേ? അല്ലറെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിൻ്റെ നീളം താ. അല്ലറെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിൻ്റെ നീളം താ. മിന്നലടിക്കും മേഘത്തിൽ മിന്നി മിന്നും ഗോവിന്ദ, മംഗളരഥത്തിൽ പാഞ്ഞെത്തി മംഗളമരുളും ഗോവിന്ദ. ഏ പോലെ പോലെ തിത്തിത്താരം തൊടതൊട നേരു നേരു നെഞ്ചിൽ തുള്ളാട്ടം. ഏ ഗോവിന്ദ അലരെ ഗോവിന്ദ അലരെ ഗോവിന്ദ അലരെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിൻ്റെ നീളം താ. ഒരു രാധാകൃഷ്ണ ലീല കൃഷ്ണമിയേ സൗഭാഗ്യം.